കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളുമായി ആബിദ് വിയൻ. വായനക്കാരൻ മരണത്തിനു മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും സങ്കല്പിക്കാറുണ്ട്. ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന്. ഞാൻ ഇതുവരെ വായിക്കാത്ത പുസ്തകങ്ങൾ തരുന്ന ആളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. സാമ്രാജ്യത്തിൻ്റെ അധിപനല്ലായിരുന്നുവെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം. ബോറിസ് ഹെസൻ, റിച്ചാർഡ് സ്റ്റീൽ, എബ്രഹാം ലിങ്കൻ, നെപ്പോളിയൻ തുടങ്ങിയ മഹാരഥന്മാർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രതിപാദിച്ചത്. എന്തിനാണെന്നല്ലേ? അത്രമേൽ പ്രാധാന്യമല്ലാത്ത നിരവധി ദിനങ്ങൾ ഓർത്തുവെക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, മനഃപൂർവ്വം മറക്കാൻ പാടില്ലാത്ത ദിനത്തെക്കുറിച്ചാണ് ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. വായനയുടെ വളർത്തച്ഛൻ, ഗ്രന്ഥാലയ മഹർഷി, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകൻ എന്നീ തലങ്ങളിൽ അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ജൂൺ 19 1996 മുതൽ കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞു ചിന്തകൾ കുഞ്ഞു മനസ്സുകളോടാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണവ. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന, നിസ്സാരമായ കാര്യങ്ങൾക്ക് വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന, വ്യഭിചാരവും കൊള്ളയും കൊലയും വ്യാപിച്ചൊരു സമൂഹത്തെ അന്ധകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേദഗ്രന്ഥമായ ഖുറാന്റെ ആദ്യ വചനം തന്നെ വായിക്കുക എന്നതാണ്. വായനയുള്ളൊരു സമൂഹത്തിന് മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തത്വമാണ് ഖുറാൻ പ്രയോഗിച്ചത്. 100 വയസ്സുവരെ ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവചരിത്ര പുസ്തകം വായനക്കാരൻ ഒരു മുറിക്കുള്ളിലിരുന്ന് വായിക്കുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് 100 വർഷങ്ങളിലേക്കാണ് അയാൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. തൻ്റെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ലോകം മുഴുവൻ കറങ്ങിക്കാണാൻ, നേരിൽ കാണാതെ ലോകപ്രശസ്തരായവരെക്കുറിച്ച് അറിയാൻ, കാലചക്രങ്ങൾ കീഴടക്കി ഏത് കാലത്തിലേക്കും കഴിഞ്ഞുപോയ ഏത് നൂറ്റാണ്ടുകളിലേക്കും സഞ്ചരിക്കാൻ വായനയാണ് ഏറ്റവും ഹൃദ്യമായ മാർഗം. വരണ്ട പ്രവാസത്തെ, വരണ്ട മരുഭൂമിയെ കഥയിലൂടെ ജീവസുറ്റതാക്കി മാറ്റിയ ആടുജീവിതം പോലുള്ള കഥകൾ, ഭാവനകൾ കൊണ്ട് മനുഷ്യ ഹൃദയത്തോട് സംവദിച്ച കവിതകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ മലയാളത്തിൻ്റെയും ഇതര ഭാഷകളുടെയും അഭിമാനമാണ്. പുതിയ കാലഘട്ടത്തിൽ വായനയുടെ ലോകം പുസ്തകങ്ങളിൽ നിന്ന് മാറി ഓൺലൈൻ വായനകളായി പരിണമിച്ചത് വായനയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ മരിച്ചാലും വായന മരിക്കരുത്. വായന ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ മരണത്തിന് ശേഷവും നാം അനുസ്മരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് വായിച്ചു വിളയാം. ഭക്ഷണം ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത് പോലെ വായന ബുദ്ധിയെ പരിപോഷിപ്പിക്കും എന്ന പഴഞ്ചൊല്ല് വളരെയധികം പ്രധാനപ്പെട്ടതാണ്.